നമസ്കാരം എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലൊരു ആദ്യം നോക്കുക അറബ് ഫുഡിലേക്കാണ്. തൈ റെസ്റ്റോറൻ്റ് ഉണ്ടോ? അൽ മുഫീദ് റെസ്റ്റോറൻ്റ് ആൻഡ് തുർക്കിഷ് ഗ്രിൽ. ഈ തുർക്കിക്കാർ പണ്ടേ പഹയന്മാരാ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കര അത്ഭുതം സൃഷ്ടിക്കും. ഇതിൻ്റെ അകത്തേക്ക് കയറിയാലോ അതിൻ്റെ ചുമരിലൊട്ടിച്ചങ്ങനെ ഫോട്ടോ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. മെനു കണ്ടാലോ അത് അതിനേക്കാളും അപ്പുറം. എന്തായാലും വല്ലാതെ വിശപ്പ് കൂടുതലും നോക്കാതെ രണ്ട് കണ്ടെയ്നർ ചിക്കൻ മന്തി വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഇവന്മാരുടെ പാക്കിംഗ്. ഇതുണ്ടോ, നല്ല രണ്ട് പെർഫെക്റ്റ് പാക്കിംഗ് മന്തി. മന്തിയിലുള്ളിൽ ഉള്ളിൽ തന്നെ ചിക്കൻ, പിന്നെ ഒരു സലാഡുണ്ട്, പിന്നെ ഒരു ചട്നി പോലെ ഒരു സംഭവം. ഇത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാം. പക്ഷേ ഇതിനുള്ളിൽ കണ്ട രണ്ട് മുളകുണ്ട്, നമ്മളുടെ നല്ല ഈ വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച രണ്ട് മുളകുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കി പ്ലേറ്റിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പണാക്കിയ ശേഷം ഇതൊന്ന് ഓപ്പണാക്കി നോക്കട്ടെ. പരിപാടി നല്ലൊരു കണ്ടെയ്നറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും അത്യാവശ്യം മുകളിലെ ഉള്ളിയും മറ്റു കാര്യങ്ങളും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇട്ടിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് കഴിച്ചു നോക്കാം. രണ്ട് സെയിം ആണ്, പക്ഷേ ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു വേറൊരു കളർ പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് അതായത് വേറെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിച്ചു നോക്കാം. മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ചിക്കൻ ദാ ഇവിടെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ചിക്കൻ കണ്ടിട്ട് അത്ര ഒരു വലിയൊരു ഭംഗിയൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ലെയറ് ലെയറായിട്ട് നോക്കി നോക്കട്ടെ. ചിക്കൻ നോക്കാം. അവിടെ കുറച്ച് ചട്നി നമുക്ക് ഒഴിക്കാം. കുറച്ച് ചട്നി ഒഴിക്കാം. ചട്നി തിക്നെസ് പോലെ കേട്ടോ. ഞാനിവിടെ വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ തിക്നെസ് ഉണ്ട് ചട്നിയിൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട മുളകിനെ ഒന്നെടുക്കാം. നമുക്ക് ഈ റൈസ് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത് ഞാൻ കുറച്ച് റൈസ് തന്നെ സ്വന്തം കഴിച്ചോട്ടെ. ഇതെങ്ങനെയാണ് പരിപാടി എന്ന് നോക്കാലോ. കുറച്ച് റൈസ് കഴിച്ചു. ഈ മലയാളി മന്തിയും അറബിക് മന്തിയും തമ്മിൽ വ്യത്യാസമാണ്. ആ റൈസിന് ആ ടേസ്റ്റിൽ ശരിക്കും വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് ഇവരുടെ റൈസേ കുറച്ച് വെന്തിട്ടില്ല എന്നുണ്ട്, കുറച്ച് വേവ് കുറവുള്ള പോലെ, കുറച്ച് കട്ടിയുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ കൂടുതലുണ്ട്. നമുക്ക് ഒന്നുകൂടി കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് പക്ഷെ എനിക്ക് അവരുടെ സ്റ്റൈലായിരിക്കും അത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് എന്താ അടുത്ത നമുക്കൊരു ചമ്മന്തി, ഇതിൻ്റെ ചമ്മന്തി കിട്ടും. അതും കുറച്ച് നമ്മുടെ ചിക്കനും കൂടി കൂട്ടിയിട്ട് കഴിച്ചു പോട്ടെ. എങ്ങനെയാണ് നോക്കാം. ചിക്കൻ ആ തക്കാളിയുടെ ഒരു കുത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ നല്ല പഞ്ഞി പഞ്ഞി പോലെ സ്മൂത്തായിട്ടിരിക്കുന്ന ചിക്കനാണേ. ചിക്കൻ പ്രത്യേകിച്ച് മസാല ഒന്നും കാര്യമായിട്ട് ആഡ് ചെയ്തില്ല. ഒരു പ്യൂർ മന്തി, വലിയ മസാലകളൊന്നുമില്ല. നമുക്ക് റൈസും ചിക്കനും കുറച്ച് ചട്നി. ചട്നി, റൈസ് ആൻഡ് ചിക്കൻ ൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, നല്ല വിനാഗിരിൻ്റെ മുളക്. ഇവനെ ഇട്ട് പിടിക്കുക. ഇവനെ ഇങ്ങനെ കുഴച്ചിട്ട് ഇവനെ കൂടി ഇട്ടിട്ട് ഇവനെ കൂടി മിക്സാക്കിയിട്ട് ഒരുമിച്ച് കഴിച്ചു എങ്ങനെയുണ്ട് നോക്കാം. ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. മുളകിനെ ഒട്ടും ലഭ്യമില്ല. കൊള്ളാം. ഈ റൈസ് കുറച്ച് ഹാർഡാണ്. ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിലും കഴിക്കുമ്പോൾ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിക്കൻ കണ്ടോ, വേറെ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. അങ്ങനെ അവസാനം നമ്മൾ ഇത് തീർക്കാൻ പോണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ അവസാന RIP, ചിക്കൻ RIP. ചിക്കൻ ഇതാ ഇതാ ഈ ലെവലിൽ കിടക്കുന്നു. നമ്മുടെ മന്തി
ലാസ്റ്റായി, എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉള്ളങ്ങൾ കഴിച്ച് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകണം. മലയാളി മന്തിയേക്കാളും വളരെ വ്യത്യസ്തമുണ്ട്. അത് മലയാളിയിൽ ചെറിയൊരു സ്പൈസസൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇല്ല. കുറച്ച് ഓയിലിയാണ്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യണം. എല്ലാവരും വ്യത്യസ്തയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും അടുത്തടുത്ത മികച്ച ഫുഡ് ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.